കാസർകോട്ട് തീവണ്ടിയിൽ കടത്തുകയായിരുന്ന മാരക ലഹരി ഗുളികകൾ കണ്ടെടുത്തു. റെയിൽവേ പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഉടമസ്ഥൻ ആരെന്നറിയാത്ത 3050 ലഹരി ഗുളികകൾ കണ്ടെടുത്തത്. തീവണ്ടിയുടെ ബർത്തിൽ ഉടമസ്ഥനില്ലാത്ത നിലയിൽ കാണപ്പെട്ട 3050 സ്പാസ്മോ പ്രോക്സിവോൺ പ്ലസ് എന്ന മാരക ലഹരി ഗുളികകളാണ് സംയുക്ത സംഘം കണ്ടെടുത്തത്. കറുത്ത ബാഗിൽ പ്ലാസ്റ്റിക് സഞ്ചിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഗുളികകൾ. കാസർഗോഡ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും കാസർഗോഡ് റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ലഹരി കടത്ത് പിടികൂടിയത്. ആകെ 1 കിലോ 877 ഗ്രാം ഗുളികകളാണ് ഉണ്ടായിരുന്നത്. 250 ഗ്രാം ഗുളിക കൈവശം വയ്ക്കുന്നത് തന്നെ 10 വർഷം മുതൽ 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കഠിനമായ വേദന അനുഭവിക്കുന്ന രോഗികൾക്ക് വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന ഗുളികയാണിത്. ഇതിൽ ട്രമഡോൾ ഹൈഡ്രോക്ലോറൈഡ് എന്ന കണ്ടന്റാണ് നമ്മുടെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ കാറ്റഗറിയിൽ പെടുന്നത്. ഈ ഗുളികകൾ 5 ഗ്രാം കൈവശം വെച്ചാൽ തന്നെ റിമാൻഡിൽ പോകുന്ന കേസാണ്. അതുപോലെ 250 ഗ്രാം കൈവശം വെച്ചാൽ 10 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ്. തത്സമയം ആരെയും പ്രതിയായി അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പ്രതിയെക്കുറിച്ച് അന്വേഷണം നടത്തി വരുന്നുണ്ട്. കേരളത്തിൽ ഈ മരുന്നിൻ്റെ വിൽപ്പന നിയന്ത്രിതമാക്കപ്പെട്ടിരിക്കുകയാണ്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ ഗുളികകൾ ആർക്കും തന്നെ കൊടുക്കാൻ പാടില്ലാത്തതാണ്. കേരളത്തിന് പുറത്തുള്ള ഫാർമസികളിൽ നിന്നാണ് ഇങ്ങനെ വൻതോതിൽ വാങ്ങിക്കൊണ്ടുവരുന്നത്. ഒരു ഗുളികയ്ക്ക് തന്നെ 100 രൂപക്കാണ് ഇത് ബ്ലാക്കിൽ വിൽപ്പന നടത്തുന്നത്. കിഡ്നിയും ലിവറും അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ നാഡീവ്യവസ്ഥയ്ക്ക് മൊത്തത്തിൽ തകരാറുണ്ടാക്കുന്ന മാരകമായ സൈഡ് ഇഫക്റ്റുള്ള ഗുളികയാണിത്. റെയിൽവേ പോലീസ് SI രാമചന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ചന്ദ്രൻ, ശിവകുമാർ എന്നിവരും XICI PP ജനാർദ്ദനൻ, പ്രിവെൻറ്റീവ് ഓഫീസർ VV സന്തോഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ K നൌഷാദ്, EV പ്രശാന്ത് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് തീവണ്ടിയിൽ പരിശോധന നടത്തി മാരകമായ ലഹരി ഗുളികകൾ കണ്ടെടുത്തത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.